സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ആദ്യ അന്വേഷണത്തിലെ അട്ടിമറി വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് നടപടിക്ക് ശുപാർശ ചെയ്തത്. തെളിവ് ശേഖരിക്കുന്നതിലും ശേഖരിച്ച തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അന്വേഷണത്തിൽ കാലതാമസമുണ്ടാക്കി. ഒന്നാം പ്രതി പ്രകാശിന്റെ മരണത്തിലെ ദുരൂഹത ഗൗരവമായി അന്വേഷിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഡിജിപിയെ കൂടാതെ ക്രൈംബ്രാഞ്ച് എസ്പി, ക്രൈംബ്രാഞ്ച് മേധാവി എന്നിവർക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. നിലവിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ആദ്യ അന്വേഷണത്തിൽ പ്രാദേശിക നേതാക്കളുടെ ഫോൺ നമ്പറുകൾ ശേഖരിക്കുന്നതിലും അത് കേസ് ഡയറിയിൽ രേഖപ്പെടുത്തുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയതായി റിപ്പോർട്ടിൽ പറയുന്നു. 2018 ഒക്ടോബർ 27 തിരുവനന്തപുരം കുണ്ടമൺകടവിലുള്ള സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം തീപിടിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 വാഹനങ്ങൾ കത്തിനശിക്കുകയും ആശ്രമത്തിന് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചിരുന്നു. തീയിട്ടവർ ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തും വച്ചിരുന്നു. കേസിൽ BJP കൗൺസിലർ അടക്കം 3 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സന്ദീപാനന്ദ ഗിരി നടത്തിയ പരാമർശങ്ങളിലുള്ള അതൃപ്തിയെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആശ്രമം കത്തിക്കുന്നതിന് 6 ദിവസം മുമ്പ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമത്തിലേക്ക് ഗിരികുമാറിന്റെ നേതൃത്വത്തിൽ BJP പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. ഇതിൽ ആശ്രമം കത്തിക്കൽ കേസിലെ പ്രതികളെല്ലാം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പ്രകടനത്തിന് ശേഷം സ്വാമിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് പ്രതികളോട് ഗിരി പറഞ്ഞതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കേസിന്റെ അന്വേഷണം അവസാനഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.